നമുക്ക് ഇനി ചെയ്യാൻ തുടങ്ങാം. ഞാനിവിടെ ഒരു ബിയർ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് ഇതാ ഈ ജ്യൂസ് എടുത്ത് ചുറ്റി കൊടുക്കുക മൊത്തവും. പിന്നെ ഇതാ അപ്പം ഞാൻ ഇവിടെ ഒരു ബിയർ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ചുറ്റാൻ വേണ്ടി ഞാൻ ജ്യൂസ് ത്രെഡ് എടുത്തിട്ടുണ്ട്. ജ്യൂസ് ത്രെഡ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ കടയിൽ നമുക്ക് ഉള്ള ത്രെഡൊക്കെ കിട്ടില്ല, അതേപോലെ ആയിരിക്കും കിട്ടുക. ഇത് എന്തെന്നറിയില്ല, എനിക്കിവിടെ ഇങ്ങനെയാണ് കിട്ടി. ദിവസം വാങ്ങിച്ചപ്പോൾ ഇങ്ങനെയല്ല, എന്നിട്ട് വാങ്ങിച്ച പോലെയാണ് കിട്ടിയത്. പക്ഷേ അച്ഛൻ വന്നപ്പോൾ ഇങ്ങനത്തതാണ് വാങ്ങിച്ചിട്ട് വന്ന് കിട്ടിയത്. കുറച്ച് നേരമൊക്കെ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്കിതിൽ ഇതിലാണ് മൊത്തം ചുറ്റിയെടുക്കേണ്ടത് എന്നൊന്നും വിചാരിക്കരുത്. ഞാനാണ് ഇതിൻ്റെ വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് കുറച്ച് കുഴപ്പമൊക്കെ കാണും. ഞാൻ ഇതൊന്ന് ശ്രമിക്കുക. ഇനി ഇതിന് വേണ്ടത് ഫെവിക്കോളാണ് അല്ലേ. നമുക്കിതിനെ ഇതേപോലെ തേച്ച് കൊടുക്കാം. ചുറ്റിയെടുക്കുന്ന കുറച്ചിടത്ത് മാത്രം വേണം. ഇനി ഇതെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ചുറ്റിയെടുക്കാം. കുറച്ച് ഞാൻ എടുക്കണേ, എടുത്തിട്ട് ഞാൻ ചുറ്റിയെടുക്കാം. അല്ലെങ്കിൽ കഷ്ടമാണ് ചുറ്റാനായിട്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ എടുക്കുന്നത്. ഇതേപോലെ നമുക്ക് ചുറ്റി കൊടുക്കാം. ഗം ഞാനിത് ഒറ്റ കൈ വെച്ചാണ് കേട്ടോ എടുക്കുന്നത്, അതിൻ്റെ കുറച്ച് ഇതൊക്കെ കാണും. സോറി, അമ്മ ഉണ്ട്. അപ്പോൾ അമ്മ അമ്മ എടുക്കാൻ തയ്യാറല്ല, തയ്യാറാണ്. എന്നാലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇങ്ങനെയിലേക്ക് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഞാനിവിടെ കാലിൽ വെച്ചാണ് ചുറ്റുന്നത്, നിങ്ങളൊന്നും വിചാരിക്കരുത്. ഇതേപോലെ ഒരു ബാൻഡ് കെട്ടാണിത്. അപ്പോൾ നമുക്ക് ചുറ്റിയെടുക്കാം ഫുള്ളു. ഉറച്ച് നാലൊക്കെ പൊങ്ങി നിൽക്കുകയാണ്. സോറി സോറി, രണ്ട് വർഷം പറഞ്ഞുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം കണ്ണിനെ കാണിച്ചത് ഞാൻ വിൻഡിയിലായിരുന്നു എഡിറ്റ് ചെയ്തതായിരുന്നു, സൗണ്ട് എഡിറ്റ് ചെയ്തായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. സോറി അല്ലേ. മൊത്തം
ഇതേപോലെ ഇത് ഇത്രയും ചുറ്റി എടുക്കാം. ഞാൻ ബോട്ടിലെ ജ്യൂട്ട് ത്രെഡ് മൊത്തം ചുറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒട്ടിക്കാണ്ട് പൂ റെഡിയാക്കി എടുക്കാം. ആ അപ്പൊ ഞാൻ ഇതാ കുറെ മത്തൻ്റെ കുരു എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ കഴുകി ഓവയിലത്ത് വെച്ച് ഉണക്കാം. ഇനി ഇത് വെച്ച് നമുക്ക് പൂ ചെയ്യാം. ഞാൻ ഒരു ബൈൻഡ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തു. ഞങ്ങൾക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എത്ര പൂ വേണോ അത്രയും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഇവിടെ നാലെണ്ണ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഉണക്കാൻ വയ്ക്കാം. ഓക്കെ, ഞാൻ ഫ്ലവർ ഉണങ്ങുകയൊക്കെ ചെയ്തു. ഇനി ഇതിൽ വന്ന പെയിൻറ്റ് അടിക്കാം. ഞാൻ ഇവിടെ റെഡ് പെയിൻ്റ് ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറൊക്കെ അടിക്കാം. നിങ്ങൾക്ക് പെയിൻറ്റ് അടിക്കാം. ഞാനിത് നാല് പൂവിനെയും പെയിൻറ്റ് ചെയ്തെടുത്തു. ഇനി ഇത് ഉണങ്ങിയിട്ട് കാണിച്ചു തരാം. ഞാനിതപ്പോൾ പൂവിലൊക്കെ പെയിൻറ്റ് അടിച്ചതൊക്കെ ഉണങ്ങി. എൻ്റെ നടുക്ക് ഞാൻ യെല്ലോ കളർ ഈ ഫാബ്രിക് പെയിൻ്റ് അടിച്ചു കൊടുത്തു. അത് കാണിച്ചില്ല, സോറി. നമുക്കിതിനെ ബോട്ടിലേക്ക് ഒട്ടിക്കാം. നിങ്ങൾക്ക് ഇത് ബോണ്ടിലേക്ക് ഒട്ടിക്കാം. ഞാൻ ഇവിടെ ഫേവ് ബോണ്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പൂ എടുക്കാം. സോറി, ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ പൂച്ച വന്ന് എൻ്റെ ഇടയിൽ വന്ന് കയറി, വീഡിയോയുടെ ഇടയിൽ കയറി. അതുകൊണ്ട് സോറി. അപ്പോൾ ഈ വീഡിയോൻ്റെ ഇടയിൽ പാട്ടൊക്കെ കേൾക്കണമായിരിക്കും. ഇത് രാത്രിയാണ് ഷൂട്ട് ചെയ്തത്, അതുകൊണ്ടാണ് ടി വി ഓണാക്കി ഇട്ടിരുന്നു. ഞാൻ ഫ്രണ്ട് ഇരുന്നാണ് എടുത്തത്. അതാണ് ഇങ്ങനെ സൗണ്ട് കാണാം. സോറി. ഇനി നമുക്ക് ഇതിൽ ഓക്കെ
ഇനി നമുക്ക് ഇതിലേക്ക് സ്റ്റെം ഒട്ടിച്ചു കൊടുക്കാം. അതിൽ നിന്ന് ഗ്രീൻ കളർ ഉള്ള ത്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ലീവിനാണ് ഞാൻ മത്തൻ്റെ കോഴി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഞാൻ ഇവിടെ നിയൻ ഗ്രീൻ പെയിൻ്റാണ് എടുത്തിട്ടുള്ളത്. ഇത് ഇനി ലീഫിലടിച്ചു കൊടുക്കാം. ഞാൻ അപ്പോൾ ഇവിടെ സാറ്റൻ റിബൺ ഒട്ടിച്ചു കൊടുത്തു ഗ്രീൻ കളർ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇനി ഞാൻ ഇതേപോലത്തെ ഗ്രീൻ കളർ സ്റ്റോൺ അതിൽ ഒട്ടിച്ചു കൊടുക്കാം. എന്തായാലും നല്ല രസമായി മോൾ പാടി. മോളുടെ സിംഗിങ്ങും നന്നായിട്ടുണ്ട്. ഇപ്പൊ എല്ലാ കാര്യങ്ങളും മോൾ ശ്രദ്ധിച്ചു വരുന്നുണ്ട്. ഇനിയും ഭൂമിയിലെടുത്ത മോളെ ഇതുപോലത്തെ പാട്ടുകൾ എടുക്കുക. എന്നിട്ട് കറക്റ്റ് പിച്ച് നമ്മളിപ്പോ നമ്മള് പാടിയതുപോലെ കറക്റ്റ് പിച്ചും പാട്ടിൽ ശ്രദ്ധിച്ചും ഇത്ര ലിറിക്സ് ഞാൻ നോക്കിയിട്ടാണ്. സ്റ്റോൺസ് ഞാൻ ഒട്ടിച്ചു കഴിഞ്ഞു. അപ്പൊ ഇതാണ് ബോട്ടിലിന്റെ ഫൈനൽ ലുക്ക് അല്ലേ.
നീ ജൂട്ട് ത്രെഡിൻ്റെ ഈ നാരൊക്കെ പൊന്തിച്ച് നിൽക്കുകയാണ്, അതിനെ താത്ത് വെച്ചില്ല, ലൈറ്റ് വെച്ച് താത്ത് വെച്ചാൽ മതി. അങ്ങനെ പൊന്തിച്ച് നിൽക്കുകയാണെങ്കിൽ അല്ലേ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ആൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ തന്നെ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും കാണാൻ പറ്റും.